നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പുതിയ വെളിപ്പെടുത്തലുമായി പത്മജ വേണുഗോപാൽ. തന്റെ പല സുഹൃത്തുക്കളുടെ മക്കളും ലവ് ജിഹാദിന് ഇരകളാണെന്നും കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും പത്മജ വേണുഗോപാൽ പറയുന്നു. കേരളത്തിൽ പലയിടത്തും ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പത്മജയുടെ പ്രതികരണം. ലവ് ജിഹാദ് ഉണ്ടെന്ന് തനിക്ക് ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല, എന്നാൽ നടക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നതെന്നാണ് പത്മജയുടെ വാക്കുകൾ. പല അച്ഛനമ്മമാരും എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ലവ് ജിഹാദ് ഉണ്ടെന്നാണ്. തങ്ങളുടെ മക്കളെ ബ്രെയിൻ വാഷ് ചെയ്തു എന്ന സങ്കടങ്ങൾ പറയാറുണ്ട്. ലവ് ജിഹാദ് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ പുതിയ തലമുറ പലതും പഠിക്കണം. ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് മെസ്സേജ് കൊടുക്കുന്നത് നല്ലതാണെന്ന് പത്മജ പറയുന്നു. പക്ഷേ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ശക്തമായ വിമർശനമാണ്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിൽ എവിടെയാണ് ഇങ്ങനെ നടക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇത് കേരളത്തിന്റെ കഥയാണെന്നാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഇങ്ങനെ നടക്കുന്നത്? ഒരു നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കാര്യങ്ങളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടുകാർ മാത്രമല്ല മറ്റുള്ളവരും ഇതിനെതിരെ പ്രതികരിച്ചല്ലോ. തികച്ചും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ചെയ്ത കാര്യമാണിത്. ഇതിനെ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ കാണും. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. അതോടൊപ്പം തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരാജയപ്പെടുത്തുമെന്ന് പത്മജ വേണുഗോപാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. BJP പ്രവേശനത്തിന് ശേഷം പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സ്ത്രീ വോട്ടർമാർക്കാണ് കൂടുതൽ ആവേശമെന്നും കോൺഗ്രസിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ BJPയിൽ എത്തുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഇനിയും ആളുകളുടെ ഒഴുക്കുണ്ടാവും. തന്നെ തോൽപ്പിച്ചവരാണ് ഇപ്പോൾ മുരളീധരനൊപ്പമുള്ളത്. ഇവിടെ ചതിയുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. എന്നെ ദ്രോഹിച്ച എല്ലാവരും മുരളീധരനെ വിടാതെ പിടികൂടിയിട്ടുണ്ട്. മുരളീധരൻ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. തൃശൂരിൽ ജയിക്കുന്നത് സുരേഷ് ഗോപി ആയിരിക്കുമെന്നും പത്മജ പറയുന്നു. തൃശൂരിൽ മുരളീധരന് വേണ്ടി പ്രതാപൻ മാറിക്കൊടുത്തതല്ലെന്നും നിയമസഭ ലക്ഷ്യമിട്ട് ഒരു കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ് പ്രതാപനെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പത്മജ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇനിയും BJPയിലേക്ക് വരുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും പറയുന്നു.